ദിവസന്ധ്യയിൽ ദൈവത്തിന്റെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ദേവദാസൻ പാസ്റ്റർ സാം ജി ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്നുള്ള സമയം ദൈവത്തിന്റെ വചനം അദ്ദേഹം ശുശ്രൂഷിക്കുന്നതായിരിക്കും. കർത്താവിന് സ്തോത്രം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ദൈവദാസൻ ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യം നിമിത്തം നിങ്ങളോടൊരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നിലും കനിഞ്ഞ് തോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാത്രി നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകലത്തെ സെഷനിൽ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട്. ഓക്കെ, ആ ഓക്കെ, രണ്ട് മൂന്ന് പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സമയപരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. വീണ്ടും കൂടുതലായിട്ട് പരിചയപ്പെടാനുള്ള സമയങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ടാവുമല്ലോ. ഈ സഭയുടെ മുൻ അംഗങ്ങളായിരുന്ന രണ്ട് പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ബാബു തോമസ് എന്ന് പറയുന്ന അച്ഛാൻ, ഓമനി ആൻറ്റി, ആ കുടുംബത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഞാൻ പകല് പറഞ്ഞ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഭ അവരുടെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ ആയിട്ട് എപ്പോഴും സഭയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ അവരുടെ വാക്കുകൾ കേട്ട അന്നേരെ ഇനി വരാൻ തോന്നുന്നു. ആ തലത്തിൽ ഈ സഭയെ സ്നേഹിക്കുന്ന, ഇതിൻ്റെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയും അവർ ഉപസിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അവരുടെ പ്രത്യേക വന്ദനത്തെ നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ ഇടയ്ക്ക് വന്നൊരു സഹോദരനുണ്ട്, ആഷേർ. അദ്ദേഹം ഇപ്പോൾ യു കെയിലാണ്, എങ്കിലും അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പാസ്റ്ററായിട്ട് ഞാനായിരിക്കുന്നു എന്നുള്ളതിൽ സന്തോഷിക്കുകയും അദ്ദേഹത്തിൻ്റെ വന്ദനത്തെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനാധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 12:1-3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 12:1-3 വാക്യങ്ങൾ. ഓടുക, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വാക്കുകൾക്കായിട്ട് വാക്യങ്ങൾക്കായിട്ട് ചേർന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താണ്ടെ. ഇന്ന് രാത്രി കർത്താവ് നമ്മളോട് ഇടപെടേണ്ടതിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താണ്ടെ. എല്ലാവരും ചേർന്നൊന്ന് സ്തോത്രം ചെയ്താണ്ട്, സ്തോത്രം ചെയ്താണ്ടെ. ഒരു നിയുക്ത പാസ്റ്റർ എന്നുള്ള നിലയിൽ അല്പം വിമർശന ബുദ്ധിയോടെ ഈ പുള്ളി എന്നതാ പറയാൻ പോകുന്നത്, എങ്ങനെയൊക്കെയായിരിക്കും പ്രസംഗം എന്നുള്ളൊരു ചിന്താഗതിയിലൊക്കെ ആയിരിക്കും നിങ്ങളായിരിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മാനസികാവസ്ഥകൾ നന്നായിട്ട് എനിക്ക് മനസ്സിലാവുമെങ്കിലും ദൈവത്തിൻ്റെ വചനമാണല്ലോ സംസാരിക്കാൻ പോകുന്നത്. പ്രാർത്ഥനയോടെയാണെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും, പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും. കർത്താവിന് സ്തോത്രം. നമുക്ക് സംസാരിക്കാൻ ഇഷ്ടംപോലെ സമയം ഇനിയും കിട്ടും. ദൈവത്തിന് സംസാരിക്കാൻ ചിലപ്പോൾ ഈ നിമിഷം വളരെ പ്രയോജനപ്പെട്ടതായിരിക്കാം. ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അവിടുത്തെ ആലോചനയ്ക്കായി, അവിടുത്തെ അരുളപ്പാടിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തു ഞാൻ നിനക്കു നൽകും, എന്നെ വീണ്ടെടുത്ത ദൈവമേ, എന്തു ഞാൻ നിനക്കു നൽകും, എന്നെ വീണ്ടെടുത്ത ദൈവമേ, ഏഴയായി ഞാൻ കിടന്നു, ഏഴയായി
സഹായിക്കണമേ കർത്താവേ. മാനുഷിക താല്പര്യങ്ങളല്ല, പിശാചിൻ്റെ ഇഷ്ടങ്ങളല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവിൻ്റെ ഇഷ്ടം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയായി വരുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിവൃത്തിയായി വരുവാൻ, ഞങ്ങളുടെ സഭയിൽ നിവൃത്തിയായി വരുവാൻ അവിടുന്ന് സഹായിക്കണമേ. മാനുഷിക ഇഷ്ടം സ്വാർത്ഥത നിറഞ്ഞതാണെങ്കിൽ കർത്താവേ, പൈശാചിക ഇഷ്ടം നരകത്തിലേക്ക് മനുഷ്യനെ വലിച്ചുകൊണ്ട് പോകുന്നതാണെങ്കിൽ, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിത്യജീവനെ പ്രാപിക്കുന്ന ഒരനുഭവം ഉണ്ടാകുമല്ലോ കർത്താവേ. ആ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാത്രിയിലും അതിനായി ഞങ്ങളെ ഒരുക്കണമേ. മരണമോ ജീവനോ എന്ത് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാലും അങ്ങയുടെ ഇഷ്ടം മാത്രം നിവർത്തിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. കൃപ പകർന്നാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. മൂന്നാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. എബ്രായ ലേഖനം 12:3 വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. കർത്താവിന് സ്തോത്രം. സാധാരണഗതിയിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്കതുമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല. പിന്നീട് ദൈവം നമുക്ക് അവസരം തരുവാണെങ്കിൽ ഞാൻ പറയാം. ഞാൻ എൻ്റെ പഠനത്തിൽ കണ്ട കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറയാം പൗലോസ് അല്ല എഴുതിയെന്ന്. കർത്താവിന് സ്തോത്രം. എന്തായാലും നമ്മുടെ വിഷയം അതല്ല, ആരെഴുതിയാലും ഈ വാക്യമാണ് നമ്മുടെ വിഷയം. എന്താ എഴുതിയേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഉണ്ടാകുന്ന സാധാരണഗതിയിൽ ഉണ്ടാകുന്ന രണ്ട് വിഷയങ്ങൾ, ഒന്ന് ക്ഷീണം, രണ്ട് മടുപ്പ്. അല്ലേ? ക്ഷീണവും മടുപ്പും. ക്ഷീണം എപ്പോഴാണ് ഉണ്ടാവുന്നേ? എപ്പോഴാണ് ക്ഷീണിക്കുന്നേ? ക്ഷീണിക്കുന്ന എപ്പോഴാണ്? ടയേർഡാവുന്ന എപ്പോഴാണ്? കുറേ അധ്വാനിച്ചു അല്ലേ, കുറേ അധ്വാനിച്ചു, കുറേ കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനെ നമ്മൾ പറയുകയാണ് ക്ഷീണിച്ചു. രാവിലെ മുതൽ ജോലി ചെയ്യുമായിരുന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്കിനെ നമ്മൾ പറയുകയാണ് ക്ഷീണിച്ചു. എന്നാൽ മടുപ്പ് എപ്പോഴാണ് ഉണ്ടാവുന്നേ? രണ്ടും രണ്ടല്ലേ. മടുപ്പ് എപ്പോഴാണ് ഉണ്ടാവുന്നേ? എത്ര അധ്വാനിച്ചിട്ടും ഒരു ഫലം ഉണ്ടാവുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ മടുത്തന്നേ, ഉപവസിച്ച് മടുത്തന്നേ, പ്രാർത്ഥിച്ച് മടുത്തന്നേ, ആരാധനയ്ക്ക് പോയി മടുത്തന്നേ അല്ലേ, അല്ലേ? അങ്ങനെയല്ലേ? മടുപ്പ് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്ഷീണത്തിൻ്റെ മറ്റൊരു തലമാണ് മടുപ്പെന്ന് പറയുന്നത്.
അല്പസമയം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ക്ഷീണം മാറും അല്ലേ. കുറച്ച് സമയം ജോലി ചെയ്യുമായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തു. റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് ഒരു ചായയൊക്കെ നല്ല രീതിയിൽ ഒരു ചായയൊക്കെ കിട്ടി കഴിയുമ്പോൾ അതൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ക്ഷീണം മാറും. പക്ഷെ മടുപ്പോ ചായ കുടിച്ച മടുപ്പ് മാറുമോ? റെസ്റ്റ് എടുത്ത മടുപ്പ് മാറുമോ? ഇല്ല അല്ലേ. പിന്നെ ആ മടുപ്പ് മാറണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഒരു പീസ് വിറക് ഇങ്ങനെ മുറിക്കാൻ വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടി കോടാലി കൊണ്ട് വെട്ടുമല്ലോ, വിറക് വെട്ടുന്ന ആ അങ്ങനെ ഒരു മുട്ടമെന്നാണ് പറയുന്നത്, എന്തുവാ നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയത്തില്ല, എല്ലാവർക്കും മനസ്സിലാവില്ല മുട്ടമെന്ന് പറഞ്ഞാൽ. ഒരു കഷ്ണം മുട്ട എടുത്തിട്ട് കീറാൻ വേണ്ടി ഞാൻ നോക്കി, കുറേ ആ കോടാലിയൊക്കെ രാഗിയിട്ട് ഞാനത് കീറാൻ തുടങ്ങി. കീറാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങളുടെ മാതാവ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോനെ ക്ഷീണിച്ചെങ്കിൽ മതിയാക്കടാ, ഇനി നാളെ കാണാം. അപ്പം എത്ര വെട്ടിയിട്ടും അതിൻ്റേതായ രീതിയിൽ അങ്ങോട്ട് മുറിഞ്ഞ് വരുന്നില്ല, ഭാഗം ഭാഗമാക്കാൻ പറ്റുന്നില്ല. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് മടുത്തു. മടുത്തത് എന്താണെന്നറിയാമോ? ഒരു ശകലം പോലും അതൊന്ന് മുറിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയുണ്ട്, ഞാൻ എന്നാ തന്നെ ഈ വിറ കിട്ടുന്നേ. ഒരു ജോലിക്കാരനെ വിളിച്ചാൽ ഒരു ദിവസത്തെ പരിപാടിയാണ്, മൊത്തം കൂടെ കീറി എല്ലാം കൂടെ ഇട്ട് തരുമോ? 1000-1500 രൂപ കൊടുത്താൽ മതിയല്ലോ. പക്ഷെ ഞാൻ എന്തിനാണ് വിറക് കീറുന്നതെന്നറിയാമോ? 1500 രൂപയുടെ ലാഭത്തിന് വേണ്ടിയല്ല ഞാൻ കീറുന്നത്. പിന്നെ എൻ്റെ ശരീരം എല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമല്ലേ, ഒരു എക്സസൈസൊക്കെ വേണ്ടേ? അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ നടുവിൽ പ്രസംഗിക്കുന്നവനാണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എക്സസൈസിന് വേണ്ടിയും കൂടെ അല്ലേ ഞാൻ കീറുന്നേ. അപ്പോൾ അത് മുറിഞ്ഞാലും മുറിഞ്ഞില്ലെങ്കിലും വെട്ടിക്കൊണ്ടിരുന്നാൽ എനിക്ക് ഒരു വ്യായാമമാണല്ലോ എന്നുള്ള ചിന്താഗതി വന്നപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾക്കനുസരിച്ചാണ് മടുപ്പിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നത്. ഓക്കെ. ഇനി ഈ ക്ഷീണം മടുപ്പ് ഒക്കെ ശാരീരികമാണെങ്കിൽ ഓക്കെ, നല്ല കാര്യം, നമുക്കതെങ്ങനെയൊക്കെ അതിജീവിക്കാം. ഇവിടെ നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. അപ്പം ഈ ക്ഷീണവും മടുപ്പ് എവിടെയാണ് ഉണ്ടാകുന്നതെന്നറിയാമോ? നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിൽ ക്ഷീണവും മടുപ്പും സംഭവിക്കാം. നമ്മുടെ ഉള്ളിൽ ക്ഷീണവും മടുപ്പും സംഭവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കൊരിന്ത്യ ലേഖനത്തിലൊക്കെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അകത്തെ മനുഷ്യൻ. ഈ അകത്തെ മനുഷ്യന് ക്ഷീണവും മടുപ്പും ഒക്കെ വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്തിട്ട് കാര്യമില്ല, റെസ്റ്റ് എടുത്തിട്ട് കാര്യമില്ല. പിന്നെന്താ ചെയ്യണമെന്നറിയാമോ? അവിടെ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ധ്യാനമുണ്ടാകണം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ നിങ്ങൾ എന്തോ ചെയ്യണം. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സാധാരണഗതിയിൽ വിഷമത്തോടെ ഭാരത്തോടെ വേദനയോടെ ഒക്കെ ആയിരിക്കുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് വചനത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ, കാനാവിലെ കല്യാണത്തിന് അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവിനെ കുറിച്ചുള്ള ചിന്തകൾ എന്നെ ഒത്തിരി ഉത്തേജനം നൽകുന്നതായി മാറും അല്ലേ? അങ്ങനെയല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്ന സാഹചര്യത്തിൽ അഞ്ചപ്പം കൊണ്ട് 1000 പുരുഷന്മാരെ പോഷിപ്പിച്ച കർത്താവിൻ്റെ ആ വചനങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും അല്ലേ, ആവേശം ഉണ്ടാവും. അങ്ങനെയല്ലേ? കുരുടനെ സൗഖ്യമാക്കിയ, ചെകിടനെ സൗഖ്യമാക്കിയ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ കാണുകയും കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ആവേശമുണ്ടാകും, ഭയങ്കര താല്പര്യമുണ്ടാകും, ഒരു ജീവൻ പ്രാപിച്ചതുപോലെയൊക്കെയുള്ള ചിന്താഗതി ഉണ്ടാകും. അങ്ങനെയല്ലേ? പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ, ഈ അത്ഭുതം ചെയ്ത കർത്താവിനെ ധ്യാനിക്കാനല്ല വചനം പറയുന്നത്. പിന്നെ പറയുന്നത് എന്തെന്നറിയാമോ? പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? പാപികളാൽ തനിക്ക് നേരിട്ട വിരോധം സഹിച്ചവനെ ധ്യാനിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ക്ഷീണം മാറും, നിങ്ങളുടെ മടുപ്പ് മാറും. അതെങ്ങനെയാ സംഭവിക്കുന്നത്? പാപികളാൽ നേരിട്ട വിരോധം നമുക്കറിയാം അല്ലേ. യേശു കർത്താവിൻ്റെ കഷ്ടപ്പാടുകളെ എല്ലാം നമുക്കറിയാം, അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. കേവലം പട്ടാളക്കാരുടെ ആ പ്രവൃത്തികൾ കൊണ്ട് ശാരീരികമായി അനുഭവിക്കുന്ന പീഡനങ്ങൾ മാത്രമല്ല അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ. ആണോ? അത് മാത്രമായിരുന്നെങ്കിൽ കുറെ അറിയാൻ മേലാത്ത കുറെ ആൾക്കാരാണല്ലോ
അല്ലേ? അറിയാം, മേലാത്ത കുറേ പട്ടാളക്കാർ അവരവരുടെ ജോലികൾ ചെയ്യുന്നു, അത്രമാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വിടാമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനത്തെ വ്യാഖ്യാനിച്ച് നന്നായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു ആ ഉപദേശങ്ങൾ കേട്ടവർ, ഒരു പക്ഷേ യേശുവിനാൽ സൗഖ്യം പ്രാപിച്ചവർ, ഒരു പക്ഷേ യേശുവിൽ നല്ല വചനങ്ങളെ പ്രാപിച്ചവർ, ഒരു പക്ഷേ യേശു ചെയ്ത അത്ഭുതങ്ങളിൽ ആ 5000 പോഷിപ്പിക്കുന്ന സമയത്ത് ആ അപ്പം തിന്നവർ, സംഗ്രഹത്തിൽ വായിക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പം തിന്ന എൻ്റെ പ്രാണ സ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ, അങ്ങനെയുള്ള ഒരനുഭവമാണ് യേശുവിനെ നേരിട്ടത് അല്ലേ? നമുക്ക് ഏറ്റവും വേദനാജനകമായ ഒരു വിഷയം എന്ന് പറയുന്നത്, എന്നെ അറിയാൻ മേലാത്ത ഒരാള്, എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ എനിക്ക് എന്തെങ്കിലും ഇട്ടൊരു പാരമണിഞ്ഞു എന്ന് പറയുന്നത് നമുക്ക് അത്രയും വലിയ വിഷയമല്ല. പുള്ളിക്ക് അറിയാൻ മേലാതെ ഞാൻ ആരാന്നോ എങ്ങനെയാന്നോ അറിയാൻ മേലാതെ പറ്റിപ്പോയത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിടാം. പക്ഷേ നമ്മളെ അറിയാവുന്ന, നമ്മുടെ അവസ്ഥകളെ അറിയാവുന്ന ചില പ്രിയപ്പെട്ടവർ അങ്ങനെ ചെയ്യുകയാണെങ്കിലോ അല്ലേ? ഏറ്റവും ഹൃദയഭേദകമായ ഒരു അന്തരീക്ഷമല്ലേ അത്? ഇനിയും യേശു കർത്താവിൻ്റെ മരണവും, പണ്ട് ഒരാൾ സംസാരിച്ച ഞാൻ കേട്ടൊരു വസ്തുതയാണ്, യേശു കർത്താവിൻ്റെ സംഭവിച്ച അനുഭവങ്ങളും ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ച അനുഭവങ്ങളും. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ അറിയാലല്ലേ? ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളും രാജീവ് ഗാന്ധിയുടെ അമ്മയുമായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിക്ക് നേരിട്ട സംഭവം എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ദിരാഗാന്ധിയെ കാവൽ ചെയ്യേണ്ട കാവൽക്കാർ അല്ലേ, അവരുടെ ജീവൻ പോയാലും ഇന്ദിരാഗാന്ധിയെ രക്ഷപ്പെടുത്തേണ്ട ജീവനക്കാരാണ് അവരെ കൊന്നു കളഞ്ഞത്. എന്നതുപോലെ യേശു കർത്താവിൻ്റെ കൂടെയായിരുന്നു, എന്ത് സംഭവിച്ചാലും യേശു കർത്താവിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് യേശു കർത്താവിനെ ഒറ്റിക്കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോണേ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏറ്റവും ഭയങ്കരമായിട്ട് തകർക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളല്ലേ? അല്ലേ, നമുക്കറിയാവുന്ന പ്രിയപ്പെട്ടവർ, നമ്മളോടൊപ്പം സ്നേഹത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ നമ്മളോട് ഇങ്ങനെ പെരുമാറുമ്പോൾ തകർന്നു പോകാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാട്ടിലെല്ലാം കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. യേശു കർത്താവിന് ഇതാ നേരിട്ടതെങ്കിൽ എൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്ന വിഷയങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ വേണം ഞാൻ ധ്യാനിക്കാൻ. ആ ധ്യാനമാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ഇനിയും ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. ആ യേശുവിനെ കുറിച്ച് പറയുന്നത്, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനമലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. കേട്ടോ, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം എന്ന് പറയുമ്പോൾ സംഭവിച്ച കാര്യം എന്താന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട ഒറ്റ വിഷയമാണ്. എന്താണെന്നറിയാമോ? തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്. അതിൻ്റെ അനന്തരഫലം എന്താ? അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അപമാനത്തെ ലക്ഷ്യമാക്കിയില്ല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപമാനത്തെ ലക്ഷ്യമാക്കിയില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓട്ടമായിരുന്നു അല്ലേ? പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു രാജകുമാരി ഇങ്ങനെ ഏതോ ഒരു ഭയങ്കര ഒരു അല്ല ഏറ്റവും സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി ഒരിടത്തുണ്ടായിരുന്നു. പക്ഷെ അവൾ ഭയങ്കര ഓട്ടക്കാരിയായിരുന്നു, സുന്ദരിയായിരുന്നു പക്ഷെ ഭയങ്കര ഓട്ടക്കാരിയായിരുന്നു. അപ്പം ഈ ഓട്ടക്കാരിയായിട്ടുള്ള ഈ ഇവളെ കല്യാണം കഴിക്കണമെങ്കിൽ അവളെ ഓടി തോപ്പിക്കണം എന്ന് ഒരു വ്യവസ്ഥ അവൾ വെച്ചു. അപ്പോൾ ഒത്തിരി ആൾക്കാർ വന്നു, പക്ഷേ ഓടാനൊക്കെ ആമ്പിള്ളേർക്കൊക്കെ അവളുടെ അടുത്തൊന്നും പോലും എത്താൻ പറ്റിയില്ല ഓട്ടത്തിൽ. അപ്പോൾ ഒരു മനുഷ്യൻ മനസ്സിലാക്കി ഇവളുടെ വീക്ക്നെസ് എന്താണെന്ന്. ഇവളുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ സ്വർണം കണ്ടാൽ അവൾക്ക് ഭയങ്കര വീക്ക്നെസ് ആണെന്നുള്ള മനസ്സിലായി. അപ്പോൾ ഇയാളെന്താ ചെയ്യുന്നറിയാമോ, ഇയാളുടെ വസ്തുവും ഇതെല്ലാം കൂടെ റെഡിയാക്കി ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടി അയാൾ കുറേ സ്വർണം കൊണ്ടുള്ള ബോളുകളുണ്ടാക്കിയിട്ട് അയാളുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് അയാൾ ഓടാൻ തുടങ്ങി. അപ്പം ഇവള് മുമ്പിൽ കയറി ഓടുന്ന സമയത്ത് ഇവന് ഇതിലൊരു ബോൾ എടുത്ത് ഇങ്ങനെ സൈഡിൽ കൂടി ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇവള് വിചാരിക്കും അവനങ്ങ് പുറകെ നിൽക്കുന്നേ ഉള്ളൂ, അവനിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഞാൻ കയറി വരാം എന്ന് പറഞ്ഞിട്ട് അവൾ പോയി ആ ബോൾ എടുക്കും. ഏതാ, സ്വർണം കൊണ്ടുള്ള ബോളല്ലേ, അത് പിടിച്ചോണ്ട് പിന്നെ ഓടും. ഓടി ഇത്തിരിയും കൂടെ മുമ്പോട്ട് കയറുമ്പോഴത്തേക്കിന് അവൻ അടുത്ത ബോൾ ഇട്ട് കൊടുക്കും. ഇവൻ്റെ പോക്കറ്റ് ഉണ്ടായിരുന്നു, പോക്കറ്റിൽ നിന്ന് ഓരോ നിറഞ്ഞു കൊടുത്തു. ഇവൾ രണ്ടെണ്ണം കൂടെ കൈ പിടിച്ചോണ്ടാ
പിന്നെ ഓടുന്നേ. പിന്നെ ഒരു ബോളും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് മൂന്ന് ബോളായില്ലേ. ഈ മൂന്നും ബോളും പിടിച്ചുകൊണ്ട് ഇത് താഴെ പോകാതെ ഓടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഇവളുടെ ഓട്ടത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് അല്ലേ വേഗതയ്ക്കൊക്കെ മാറ്റം വന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഇവളെ ഒരു മൂന്നാല് ബോർഡ് പോയപ്പോഴത്തേക്കിന് അവളെ അവൻ തോൽപ്പിച്ചു. തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവളെ കല്യാണം കഴിച്ചല്ലേ പറ്റൂ. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഈ ബോളാറിയായി. അതവൻ്റെ ബുദ്ധി. ഓക്കെ, അതവൻ്റെ ബുദ്ധി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ, എന്താ സംഭവിക്കുന്നതെന്നറിയാമോ, ലക്ഷ്യം. നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. പുറപ്പെടുന്ന സമയത്ത് അങ്ങോട്ട് പോവുകയാണ്. നേരെയുള്ള വഴിയെ പോകാൻ വേണ്ടി ഞാൻ തയ്യാറായി മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. പൊക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് വന്ന ചാക്കോച്ചാൻ പറയുന്നത്, എന്തോന്നാ നീ മനുഷ്യ നിങ്ങൾ ഈ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ പോകേണ്ടത്, അങ്ങനെയാണോ പോകേണ്ടത്, ഇങ്ങനെയാണോ നിങ്ങളുടെ ആത്മീയ ജീവിതം, ഇങ്ങനെയാണോ പ്രസംഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാക്കോച്ചാൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞാനെന്തോ ചെയ്യുമെന്നറിയാമോ. അച്ഛാ എന്താ എൻ്റെ പോക്കിനുള്ള കുഴപ്പം, എൻ്റെ യാത്രയ്ക്കുള്ള കുഴപ്പം എന്താ എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കാൻ തുടങ്ങും. അല്ലേ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങും. അപ്പുറത്ത് വേറൊരാൾ നിന്നുകൊണ്ട് പറയുന്നത് നമ്മളെ പ്രലോഭിപ്പിക്കും. ആ കൊള്ളാം, നല്ലതായിരുന്നു കേട്ടോ, അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആ ആക്കോട്ടോ, ഏതായിരുന്നു പോയിന്റ് ഇഷ്ടപ്പെട്ടത്, എൻ്റെ പ്രസംഗത്തിൻ്റെ പോയിന്റ് ഇഷ്ടപ്പെട്ട ഏതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചിപ്പുറത്തോട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നതെന്നറിയാമോ, പലതും ലക്ഷ്യമാക്കേണ്ടത് മറന്നിട്ട് മറ്റു പലതും ഞാൻ ലക്ഷ്യമാക്കുകയാണ്. എന്താ കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരമമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്ന മറ്റ് പലതും കടന്നു വന്നേക്കാം, അത് ചിലപ്പോൾ കഷ്ടതയായിരിക്കാം, അത് ചിലപ്പോൾ വേദനയായിരിക്കാം, അത് ചിലപ്പോൾ നന്മകളായിരിക്കാം, അത് ചിലപ്പോൾ അനുഗ്രഹങ്ങളായിരിക്കാം. ഓരോ തലങ്ങളിൽ ഓരോരുത്തരെയും പരീക്ഷിക്കുവാൻ വേണ്ടി ഓരോന്ന് കടന്നു വരുമ്പോൾ അത് നമ്മുടെ ലക്ഷ്യമായി മാറുമ്പോൾ യഥാർത്ഥ ലക്ഷ്യം നമ്മുടെ മാറുകയാണ്. യേശു കർത്താവ് എങ്ങനെ ജയിച്ചു, എങ്ങനെ നമ്മൾക്ക് നമ്മൾ കർത്താവിനെ ധ്യാനിക്കണം, എന്തുകൊണ്ട് ധ്യാനിക്കണമെന്ന് ചോദിച്ചാൽ പ്രധാനമായി ഓർക്കേണ്ട വസ്തുത തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷമല്ലാതെ മറ്റൊന്നും കർത്താവ് ഓർത്തില്ല എന്നുള്ളതാണ്. ക്രൂശിനെ സഹിക്കാൻ കാരണമെന്താ? പാപികളാൽ നേരിട്ട വിരോധം സഹിക്കാൻ കാരണമെന്താ? എല്ലാ അപമാനങ്ങളും സഹിക്കാൻ കാരണമെന്താ? എല്ലാ വേദനകളും സഹിക്കാൻ കാരണമെന്താന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം മാത്രം, അതിനെ ഒന്നും കർത്താവ് ലക്ഷ്യമാക്കിയില്ല. ഈ ക്രൂശ് എൻ്റെ ലക്ഷ്യമല്ല, ഈ അപമാനം എൻ്റെ ലക്ഷ്യമല്ല. ഇന്നലെ വരെ എനിക്ക് ജയ് വിളിച്ചിരുന്നവർ, ഇന്നലെ വരെ എനിക്ക് ഹോശാന പാടിയിരുന്നവർ ഇന്നെന്നോട് പറയുന്നത് അവനെ ക്രൂശിക്ക എന്നാണെങ്കിൽ, ഇന്നവർ എനിക്കെതിരാണെങ്കിൽ എനിക്കതൊരു വിഷയമല്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ലക്ഷ്യമാക്കുന്നത് ഇതൊന്നുമല്ല. അനേകായിരങ്ങൾ, അനേക കോടിക്കണക്കിന് ജനങ്ങൾ നരകത്തിൻ്റെ തീരിൽ നിന്ന് വിടുതലെ പ്രാപിച്ച് നിത്യതയിൽ സന്തോഷിക്കുന്ന ഒരു ദർശനം എൻ്റെ മുമ്പിലുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇവിടെയുള്ള ജോലിയല്ല, ഇവിടെയുള്ള വസ്തുവകകളല്ല, ഇവിടെയുള്ള സമ്പാദ്യങ്ങളല്ല, ഇവിടെയുള്ള മറ്റൊന്നുമല്ല. ഇതെല്ലാം പിന്നീട് കാലക്രമത്തിൽ നമ്മളോടൊപ്പം വേണമെങ്കിൽ വന്നോട്ടെ, വേണ്ടെങ്കിൽ വേണ്ടെന്നേ. ഇതൊന്നും നമ്മുടെ ലക്ഷ്യമല്ലെന്നേ. നമ്മുടെ ലക്ഷ്യം, യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത്, എനിക്ക് അവിടെ എത്തണമെന്നുള്ളത് മാത്രമാണ്. ഇതിനു വേണ്ടിയാണോ നമ്മൾ ഇറങ്ങിയത്? ഒരു നല്ല ജോലിക്ക് വേണ്ടിയാണോ നമ്മൾ ഇറങ്ങിയത്? രോഗസൗഖ്യത്തിന് വേണ്ടിയാണോ നമ്മൾ ഇറങ്ങിയത്? വിടുതല പ്രാപിക്കാൻ വേണ്ടിയാണോ നമ്മൾ ഇറങ്ങിയത്? വസ്തുവിന് വേണ്ടിയാണോ നമ്മൾ ഇറങ്ങിയത്? ഇന്ന് പലരും എല്ലാം മറന്നിട്ട് ഇതിൻ്റെ എല്ലാം പിന്നാലെ പോകുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ക്ഷീണവും മടുപ്പും സ്വാഭാവികമായി സംഭവിക്കുകയാണ്. ദൈവം നമ്പരാ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം, പരമപ്രധാനമായ കാര്യം, പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്തിരിക്കേണ്ട പരമപ്രധാനമായ കാര്യം, നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു പോകരുത്. നിത്യതയിലെത്തുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു പോകരുത്. മറന്നിട്ട് പലതും കേൾക്കുമ്പോൾ, പലതും കാണുമ്പോൾ, അതിലേക്ക് ചായുമ്പോൾ അത് നമ്മുടെ ലക്ഷ്യമായി. ആലോചിച്ച് ചോദിക്കണേ, എന്നോട് ഇങ്ങോട്ട് വന്ന ഒരാൾ ഇടയ്ക്ക് നിന്ന്, ഞാൻ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് നിന്ന് ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നിന്ന് ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തോട് ആ രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ, അദ്ദേഹം പറയുന്നത് ദേഷ്യപ്പെട്ടാണെങ്കിൽ ദേഷ്യപ്പെട്ട്, അല്ല സങ്കടത്തോടെ ആണെങ്കിൽ ആ സങ്കടത്തോടെ, അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എന്താണ് ലക്ഷ്യമാക്കുന്നത്? പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ?
ഹൃദയ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്തെന്നറിയാമോ? ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്തെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കണമെന്നും യേശു ക്രിസ്തുവിനെ ധ്യാനിക്കണമെന്നും പറയുമ്പോൾ തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. അപമാനം ഒരു വിഷയം അല്ല. നീ ദൈവപുത്രനല്ലേ, ഒന്ന് തെളിയിക്കേ, ഇറങ്ങി വാ അല്ലേ. കൂടെ ആ ക്രൂശിക്കപ്പെട്ടവനും പറഞ്ഞ വാക്കുകൾ അത് തന്നെയല്ലേ? നീ നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങളെയും കൂടെ രക്ഷിക്ക്. വാസ്തവത്തിൽ പിശാചിന്റെ ആദ്യത്തെ പരീക്ഷ തത്തുല്യമായ നിലവാരത്തിൽ തന്നെയല്ലായിരുന്നോ? നീ ദൈവപുത്രനല്ലേ, ഈ കല്ലം നപ്പമായി തീരാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട വസ്തുത, മറ്റുള്ളവരുടെ വായിൽ കൂടെ കടന്നു വരുന്ന ചില വാക്കുകളൊക്കെ അത് നമ്മളെ മനുഷ്യരായിട്ടുള്ള ചിന്താഗതിയിൽ മാത്രം കാണാതെ പിശാചിന്റെ ചില തന്ത്രങ്ങളും കൂടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വാചകങ്ങളുടെ എല്ലാം പിന്നാമ്പുറത്തെ കഥകൾ എന്ന് പറയുന്നത് പിശാചിന്റെ പ്രവർത്തനത്തിന്റെ അനന്തരഫലമാണെന്ന് ചിന്തിച്ചുകൊണ്ട്, കർത്താവിന് സ്തോത്രം. അത് ചിലപ്പോൾ ഏത് വ്യക്തിയെയും ഈ പിശാചിനെ ഉപയോഗിക്കാൻ കഴിയില്ലേ. നമ്മൾ വചനത്തിൽ വായിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ആരായിരുന്നു? ദാവീദ്. ദാവീദിനെ കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് അനന്തരം പിശാജ് ദാവീദിനെ തോന്നിപ്പിച്ചെന്ന, എഴുന്നേറ്റ് ഇസ്രായേലിന് വിരോധമായി ഇസ്രായേലിനെ എണ്ണാൻ തോന്നിപ്പിച്ചു. ആരാ തോന്നിപ്പിച്ചെന്നറിയാമോ? സാത്താനാ തോന്നിപ്പിച്ചേ. അയ്യോ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെ സാത്താൻ തോന്നിപ്പിച്ചെന്നേ. യേശു കർത്താവ് ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നീ പ്രവാചകനാണ്, യിരെമ്യാവാണ്, ഏലിയാവാണ്, അങ്ങനെ അവരിൽ ഒരാളാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? എന്തായിരുന്നു പത്രോസിന്റെ മറുപടി എന്നറിയാമോ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. മത്തായി സുവിശേഷം 16 അധ്യായത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഉടനെ യേശു കർത്താവ് പറഞ്ഞ വാക്കെന്തെന്നറിയാമോ? ആ കൊള്ളാമല്ലട, നിനക്കിത് എവിടെ നിന്ന് കിട്ടിയട. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞേ. യേശു കർത്താവ് പറഞ്ഞെന്നറിയാമോ? ബറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനാ എൻ്റെ പിതാവ് അത്രയും നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. കണ്ടോ, പെന്തക്കോസ് നാൾ വന്നിട്ടില്ല, പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ഉണ്ടായിട്ടില്ല, അതിന് മുമ്പ് ദൈവിക വെളിപ്പാട് പ്രാപിച്ചവനാണ് ഈ പത്രോസ്. പക്ഷെ ഇച്ചിലൂടെ കഴിഞ്ഞ്, ഒരു വർഷം കഴിഞ്ഞിട്ടല്ല, ഒരു മാസം കഴിഞ്ഞിട്ടല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല, ഒരു ദിവസം കഴിഞ്ഞിട്ടല്ല, ഏതാനും ചില നിമിഷങ്ങൾ കഴിഞ്ഞിട്ട് യേശു കർത്താവ് തിരിഞ്ഞു നിന്ന് പറയുന്നുണ്ട്, സാത്താനെ നീ എന്നെ വിട്ടുപോകൂ, നീ എനിക്ക് ഇടർച്ചയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തോന്ന് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ദൈവ നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തതാണെന്ന് പറഞ്ഞ ഈ പത്രോസ്, ദൈവത്തിൽ നിന്ന് അരുളപ്പാടും ആലോചനയും നേരിട്ട് പ്രാപിച്ചതാണെന്ന് പറഞ്ഞ ഈ പത്രോസ്, ഒറ്റ നിമിഷം കഴിഞ്ഞപ്പോൾ, ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ യേശു തന്നെ അവനെ വിളിച്ച് പറയുക, സാത്താനെ നീ എന്നെ വിട്ടുപോകൂ, നീ എനിക്ക് ഇടർച്ചയാണെന്ന്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി, കേട്ടിട്ടല്ലേ, പള്ളികളിൽ നിന്നൊക്കെ വിശ്വാസത്തിൽ വന്നിട്ടുള്ളവരുണ്ടോ? ആ ഉണ്ട്, ഒരച്ചാനെയുള്ളെന്ന് തോന്നുന്നു, ആ രണ്ട് പേര്. നിങ്ങളെ ഞങ്ങൾ അറിയിച്ചത് ഒഴിച്ച് ഇങ്ങൊരു വന്നറിയിച്ചാൽ അല്ലേ, വാനവനെങ്കിലും ആ ദൂതൻ അവിടെ പാടുന്നുണ്ട്. ആ പാട്ടിൽ പറയുന്നത് ഈ ഗലാത്യ ലേഖനത്തിലെ വാക്യമാണ്. എന്താ പറയുന്നതെന്നറിയാമോ? നിങ്ങളെ ഞങ്ങൾ അറിയിച്ചത് നല്ല സുവിശേഷമാണ്. അതിന് വിപരീതമായിട്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന വാക്കുണ്ട്, ഞങ്ങളാകട്ടെ. മനസ്സിലാവുന്നുണ്ടോ? ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിലോ, ദൂതം വന്ന് പറയുകയാണെങ്കിലോ എന്നുള്ളതല്ല, ഞങ്ങളാകട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഏതവസരത്തിലും പിശാചിൻ്റെ പ്രവർത്തനം ആരിലും ഉണ്ടാകാം. നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെന്ന് തോന്നിയാലും, ദൈവത്തിൻ്റെ ആലോചന അറിയിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് തോന്നിയാലും, ചിലപ്പോൾ പിശാചിനാൽ ഉപയോഗിക്കപ്പെടാം. ഇവിടെ വന്നേക്കുന്ന എല്ലാവരും പിശാചിനെ കൊണ്ടാണ് വന്നേക്കുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ ദേഷ്യം വിഷമമൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, സാത്താൻ അവരുടെ കൂട്ടത്തിൽ ചെന്ന് നിന്നാ വായിക്കുന്നേ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത്, അപ്പം അങ്ങനെ ആണെങ്കിൽ 11,000 എണ്ണം ഉണ്ടല്ലേ.
ഓരോരുത്തരോടൊപ്പം ഉണ്ടോ? ആരൊക്കെ എങ്ങനെയൊക്കെ തോന്നിപ്പിക്കുമെന്നുള്ളതും നമുക്കറിയില്ല. ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമുണ്ട്. എൻ്റെ പരമപ്രധാനമായ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം വിട്ടുപോകരുത്. പ്രിയപ്പെട്ടവരെ, ക്ഷീണിച്ച് മടുക്കാതിരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ ധ്യാനിക്കണമെന്ന് പറയുമ്പോൾ അത്ഭുതങ്ങളുടെ പര്യായമായി മാറിയിരിക്കുന്ന ക്രിസ്തുവിനെ ധ്യാനിക്കാനല്ല വചനം നമ്മളോട് പറയുന്നത്. പിന്നെ അപമാനം അലക്ഷ്യമാക്കിയവൻ, ക്രൂശിനെ സഹിച്ചവൻ എന്തുകൊണ്ട് അപമാനം അലക്ഷ്യമാക്കി? എന്തുകൊണ്ട് ക്രൂശിനെ സഹിച്ചു? എന്തുകൊണ്ട് പാപികളാൽ തനിക്ക് വിരോധം നേരിട്ടിട്ടും പതറിപ്പോയില്ല എന്ന് ചോദിച്ചാൽ അതൊന്നും അവൻ്റെ ലക്ഷ്യമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ, നമ്മൾ ഇതിനെ ഒന്നും ലക്ഷ്യമാക്കാതെ ഇരിക്കുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം പ്രാപിച്ചെടുക്കാൻ കഴിയും, നയിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി നമുക്ക് എത്ര പേർക്ക് ആ ഒരു ചിന്താഗതിയുണ്ട്, എനിക്ക് ഒരു ജയകരമായ ജീവിതം നയിക്കണം, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, കർത്താവെ ആകെ മടുത്തു പോകുകയാണല്ലോ എന്ന് പറയുമ്പോൾ ഉപവാസത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു? പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്തായിരുന്നു? അത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽപ്പെട്ട കാര്യമായിരുന്നോ? കർത്താവിന് സ്തോത്രം. പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയാൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മെക്കുറിച്ച് അങ്ങനെ ഒരു താല്പര്യമില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതം മറ്റൊന്നാണെങ്കിൽ, ദൈവഹിതത്തിന് വിരോധമല്ലേ നമ്മൾ? ദൈവത്തിന് ശത്രുവായി മാറുകയല്ലേ നമ്മൾ? അപ്പോൾ ഇവിടുത്തെ അപമാനമല്ല നമ്മുടെ വിഷയം. നമ്മൾ ഉപവസിക്കുന്നതും നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ നന്മയ്ക്ക് വേണ്ടിയാ, വിടുതലിന് വേണ്ടിയാ, അനുഗ്രഹത്തിന് വേണ്ടിയാ, അല്ലേ? അല്ലേ? എബ്രായ ലേഖനം 11-ാം അധ്യായം തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ, 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു, ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നല്ലതിനെയാണ്, അല്ലേ? ആണോ അല്ലയോ? മോശമായിട്ടുള്ള ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലെന്നേ, നല്ലതാ. എന്നാ പറഞ്ഞാണേലും നല്ലതാ. സൗഖ്യം വേണമെന്ന് പറഞ്ഞാൽ മോശമാണോ? നല്ല ജോലി വേണമെന്ന് പറഞ്ഞാൽ മോശമാണോ? എനിക്ക് ശമ്പളത്തിന് വർധനവ് വേണമെന്ന് പറയുന്നത് മോശമാണോ? നല്ല വീട് വേണമെന്ന് പറയുന്നത് മോശമാണോ? ഒന്നും മോശമല്ല, എല്ലാവരുടെയും മുമ്പിൽ മാന്യമായിട്ടുള്ള നല്ലതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനുവേണ്ടിയല്ലേ നമ്മൾ ഉപസിക്കുന്നത്? അതിനുവേണ്ടിയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്നിട്ട് എനിക്ക് അത് കിട്ടിയില്ലെങ്കിലല്ലേ നിരാശ ഉണ്ടാകുന്നത്? അല്ലേ? പക്ഷെ വചനം പറയുക, അവര് നല്ലതിനെയല്ല ഓർത്തത്, നല്ലതിനെയല്ല ആഗ്രഹിച്ചത്, പിന്നെന്താ ആഗ്രഹിച്ചേ? അധികം നല്ലതിനെ. എന്താ അധികം നല്ലതെന്നറിയാമോ? സ്വർഗീയമായതാ, അതിനെ തന്നെ കാംക്ഷിച്ചു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. നമ്മൾ അധികം നല്ലത് കാംക്ഷിക്കുന്നില്ലെങ്കിൽ, സ്വർഗീയമായത് കാംക്ഷിക്കുന്നില്ലെങ്കിൽ, ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തിന് എൻ്റെ ദൈവം എന്ന് പറയാൻ പോലും ലജ്ജയായി പോകുന്നു. വേണ്ടതെല്ലാം തന്ന് നടത്തുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ പിന്നെയും ലോകത്തിൻ്റെ കാര്യങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ, നിനക്ക് വേണ്ടതെല്ലാം തരാമെന്ന് പറഞ്ഞിട്ട് അത് കിട്ടാതെ വന്നിട്ട് നിരാശപ്പെട്ട്, ഭാരപ്പെട്ട്, മടുത്ത്, ക്ഷീണിച്ചു പോകുന്ന ഒരു അനുഭവമാണെങ്കിൽ ദൈവത്തിന് നാണക്കേടുണ്ടാക്കുമല്ലേ? എല്ലാ കണ്ണുകളും അടയ്ക്കാം, തലകളെ ദൈവസ്ഥത്തിൽ വണക്കാം. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.